ഈ തള്ളിൻ്റെ ഒക്കെ മുമ്പിൽ ഇന്നത്തെ മോൺസൺ തോറ്റുവോ? മോൺസനെ ക്രൂശിക്കണോ വേണ്ടയോ എന്ന്? ഇതിൽ പലതും അല്ല ഭൂരിഭാഗവും ശുദ്ധ തട്ടിപ്പാണെന്ന് മനസ്സിലാവും. ലെറ്റ്സ് ടെൽ ദ സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോൺസൺ ട്രോൾസ് ആണ് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സത്യത്തിൽ ആരാണ് ഈ മോൺസൺ? ഒരു തള്ളുവീരനാണ് മോൺസൺ. പുരാവസ്തു വിൽപ്പനക്കാരനെന്ന് അവകാശപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഇപ്പോൾ അറസ്റ്റിലുമായി. മുറ്റം നിറയെ ആഡംബര കാറുകളും പുരാവസ്തു മ്യൂസിയത്തിനെ അനുസ്മരിപ്പിക്കുന്ന വീടും ഉന്നതരുമായിട്ടുള്ള ബന്ധവും തരക്കേടില്ലാത്ത ബിസിനസ്സും ഒക്കെയായി കഴിയുമ്പോഴാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മോൺസൺ കുറ്റക്കാരനാണെന്നോ നിരപരാധിയാണെന്നോ സ്ഥാപിക്കാനല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മോൺസൺ പോലീസ് കസ്റ്റഡിയിലാണ്. അന്വേഷണം പുരോഗമിക്കും തോറും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പുരാവസ്തു എന്ന് പറഞ്ഞതൊക്കെ വെറും തട്ടിപ്പാണെന്നറിഞ്ഞു, മോൺസന്റെ പേരിലുള്ള ഡോക്ടറേറ്റ് വ്യാജമാണെന്നറിഞ്ഞു. അന്വേഷണം പുരോഗമിക്കും തോറും ഇനിയും ഒരുപാട് സത്യങ്ങൾ ചുരുളഴിഞ്ഞ് പുറത്തു വരും. യേശു വെള്ളം വീങ്ങാക്കിയ കൽഭരണി, ഗാൽഗുൽത്തയിൽ യേശുവിൻ്റെ കാലടി പതിഞ്ഞ മണ്ണുകൊണ്ടുണ്ടാക്കിയ മാല, മോശയുടെ അംശവടി, യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന് ലഭിച്ച 30 വെള്ളിക്കാശിലെ 2 എണ്ണം, കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ മുഖം തുടച്ച തുണി, മുഹമ്മദ് നബി ഉപയോഗിച്ചിരുന്ന ഒലിവെണ്ണി ഒഴിക്കുന്ന റാന്തൽ വിളക്ക്, ടിപ്പുവിൻ്റെ സിംഹാസനം, ഇങ്ങനെ ഒരുപാട് പുരാവസ്തുക്കൾ തൻ്റെ ശേഖരത്തിലുണ്ടെന്നാണ് മോൺസൺ അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? പക്ഷെ ചിരിക്കാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? കാലാകാലങ്ങളായി നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇതിനേക്കാൾ വലിയ തട്ടിപ്പല്ലേ? നമ്മൾ മാത്രമല്ല, എത്രയോ തലമുറകളായി നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇതിനേക്കാൾ വലിയ പെരുന്നുണകൾ. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഞാൻ മതങ്ങളിലെ വിശ്വാസങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, പല മതങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളിൽ ദൈവങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ തിരിശേഷിപ്പുകൾ എന്ന് പറയുന്ന പല പുരാവസ്തുക്കളുമുണ്ട്. ഇങ്ങനെ പുരാവസ്തുക്കളെന്ന് പറയപ്പെടുന്ന പല വസ്തുക്കളും ശുദ്ധ തട്ടിപ്പുകളാണ്. യേശുവിൻ്റെ മുഖത്തിൻ്റെ പ്രതിച്ഛായ വഹിക്കുന്ന ഒരു തുണിക്കഷ്ണമാണ് വെയിൽ ഓഫ് വെറോണിക്ക. അതായത് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് വിശുദ്ധ വെറോണിക്ക തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെയിൽ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തെ രക്തവും വിയർപ്പും ഒപ്പിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഒരുപാട് പേര് അത് വിശ്വസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഒരാളുടെ മുഖം തുടച്ചാൽ അങ്ങനെ മുഖം അതിൽ പതിയുമോ? ഈ ആധുനിക യുഗത്തിലും നബിയുടെ മുടി കയ്യിലുണ്ടെന്നും അതുപോലെ തിരുശേഷിപ്പുകൾ കയ്യിലുണ്ടെന്നും അവകാശപ്പെടുന്നവരുണ്ട്. ദൈവങ്ങൾ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളുണ്ട്, ചിലയിടത്ത് ദൈവങ്ങളുടെ ദിവ്യായുധമുണ്ട്. ഇങ്ങനെ ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഈ തള്ളിൻ്റെ ഒക്കെ മുമ്പിൽ ഇന്നത്തെ മോൺസൺ തോറ്റുപോകും. പണ്ടു പുരാതന കാലം മുതൽ തന്നെ പറഞ്ഞ് സത്യമായ നുണകളാണ് പലതും. നമ്മൾ ഇതൊക്കെ വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കുന്നു. 100 കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ പല ആരാധനാലയങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് വെറും തട്ടിപ്പ് കാണിച്ച് 100,000,000 കോടികൾ നേടിയിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നാൽ, അതായത് ഈ ആരാധനാലയങ്ങൾ അവകാശപ്പെടുന്ന ഈ പുരാവസ്തുക്കൾ എന്ന് പറയുന്ന അത്ഭുത വസ്തുക്കളുണ്ടല്ലോ, ഇതിൻ്റെ പേരിൽ ശരിയായ ഒരു അന്വേഷണം നടന്നാൽ ഇതിൽ പലതുമല്ല ഭൂരിഭാഗവും ശുദ്ധ തട്ടിപ്പാണെന്ന് മനസ്സിലാവും. എൻ്റെ മതത്തിനെ കുറ്റപ്പെടുത്തിയെന്ന് ആർക്കും തോന്നരുത്, കാരണം എല്ലാ മതത്തിലും ഈ ടൈപ്പ് തള്ളുകഥകളും വസ്തുക്കളും ഉണ്ട്. ബുദ്ധിക്ക് നിരക്കാത്ത, ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത പൊള്ളത്തരങ്ങൾ വിശ്വസിച്ച് വളർന്നവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ അന്ധവിശ്വാസങ്ങളെ മുതലെടുത്ത് ഇവിടുത്തെ ആരാധനാലയങ്ങളെ നേർച്ച പെട്ടികൾ കുമിഞ്ഞുകൂടിയില്ലേ? മോൺസനെ വിശ്വസിച്ചവരെയും അയാളിൽ നിന്ന് പുരാവസ്തുക്കൾ വാങ്ങിയവരെയും നല്ലതായിട്ട് പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തങ്ങൾ വിശ്വസിച്ചിട്ട് കാശ് മുടക്കുന്ന നമുക്ക് എന്ത് യോഗ്യതയാണ് അവരെ പരിഹസിക്കാൻ? ഒരുപാട് കാശ് മുടക്കി മോൺസന്റെ കയ്യിൽ നിന്നും മതപരമായ ഈ പുരാവസ്തുക്കൾ വാങ്ങിയവനും ഈ ആരാധനാലയങ്ങൾ പോയി തിരിശേഷിപ്പ് അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ അവകാശപ്പെടുന്ന ഈ പുരാവസ്തുക്കളുണ്ടല്ലോ, അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് നേർച്ചയിട്ടവന് ഒരേ മാനസികാവസ്ഥയാണ്. കാശ് ഉള്ളവൻ കൂടുതൽ പൈസ മുടക്കുന്നു, ഇല്ലാത്തവൻ കുറച്ച് പൈസ മുടക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. തട്ടിപ്പ് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് മതത്തിൻ്റെ മറവ്. ഇപ്പം മോൺസൺ കബളിപ്പിച്ചു, അയാളെ നിയമത്തിന് മുമ്പിലെത്തിച്ചു. എന്നാൽ ഒരു മതത്തിൻ്റെ മറവിൽ ഒരു സമൂഹം പറ്റിച്ചാൽ അതിന് നിയമമില്ലേ? ഒരു വ്യക്തിയായാലും സമൂഹമായാലും തെറ്റ് തന്നെയാണ്, ശിക്ഷ ഒരുപോലെയാണ്, അങ്ങനെ വേണ്ടത്. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത്? ദൈവത്തിൻ്റെ പ്രതിമകളിൽ നിന്നും രക്തക്കണ്ണീര് വന്ന സംഭവങ്ങളുണ്ട്, ദൈവപ്രതിമകൾ പാല് കുടിച്ച സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഈ അത്ഭുത പ്രതിഭാസങ്ങൾ നടന്ന ആരാധനാലയങ്ങളിൽ കോടികൾ നേർച്ചയായി ചെന്നിട്ടുണ്ട്. ശരിയായ അന്വേഷണത്തിൽ ഇതിൽ പലതും ശുദ്ധ തട്ടിപ്പാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്.
അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ദൈവപ്രതിമകളും അത്ഭുത പ്രതിഭാസങ്ങളും എന്ന് പറഞ്ഞ വേറൊരു എപ്പിസോഡ് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, പ്രത്യേകിച്ച് മറ്റുള്ളവരെ വിഡ്ഢികളാക്കുന്നവർ. എന്നാൽ വലിയ വലിയ വിഡ്ഢിത്തങ്ങളൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന നമുക്ക് മോൺസനെ കല്ലെറിയാൻ എന്ത് അവകാശമാണുള്ളത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യണം, തെറ്റാണെന്ന് തോന്നുന്നവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്.